കഴിഞ്ഞ ദിവസം ഈ പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ വലിയ വിമർശനം, മറ്റു പല മതസംഘടനകളും ഒരുപക്ഷെ അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ മുഖ്യമന്ത്രി കാണുന്നത്? ഇതില് പാലാ ബിഷപ്പ് ബഹുമാനായ ഒരു മതപണ്ഡിതൻ കൂടിയാണ്. കാര്യ സമൂഹത്തിൽ നല്ല സ്വാധീന ശക്തിയുള്ള ഒരു ബിഷപ്പാണ് അദ്ദേഹം. ഇത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ്, ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു പദം നേരത്തെ കേട്ടിരുന്നില്ല. ഇത് നാർക്കോട്ടിക്കിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമെന്ന നിലക്ക് നാം എല്ലാവരും അതിൽ ഉത്കണ്ഠാകുലരാണ്. കഴിയാവുന്ന രീതിയിലൊക്കെ അതിനെ തടയുന്നതിനും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തടയാനാവശ്യമായ നിയമനടപടികൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ നാർക്കോട്ടിക്കിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിറം ഉണ്ട് എന്ന് കാണരുത്. അതിനുള്ള നിറം സാമൂഹ്യവിരുദ്ധതയുടെ നിറമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മതവും ഈ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ ആ ഒരു നിലപാടാണ് നാം എടുക്കേണ്ടത്. ഇതിൽ എന്താണ് അദ്ദേഹം ഇത് പറയുമ്പോൾ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല. ഏതാണ് അദ്ദേഹം ഇങ്ങനെ പറയാനിടയായ സാഹചര്യം, അതും മനസ്സിലാകുന്നതല്ല. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വേർതിരിവുണ്ടാകാതിരിക്കാൻ, അനാവശ്യമായ ചേരികൾ സൃഷ്ടിക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. അത് പൊതുവെ എല്ലാവരും കരുതലായി മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ച്.